ഏഷ്യൻ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, എസ് ബി ടി ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. ഹിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം, സി സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കർക്കിടക വാവ് ദിനത്തിൽ ആയിരക്കണക്കിന് ആളുകൾ ബലിതർപ്പണം നടത്തി. ക്ഷേത്രങ്ങളിലും ക്ഷേത്രങ്ങളോട് ചേർന്നുള്ള സ്നാനഘട്ടത്തിലും പുഴയോരങ്ങളിലും ബലിതർപ്പണം നടന്നു. കരിമ്പുഴ തീരത്ത് 3000-ൽ പരം ആളുകൾ ബലിതർപ്പണം നടത്തി. ശക്തമായ മഴ ശമിച്ചതോടെ ഭാരതപ്പുഴയിലെ ജലനിരപ്പ് താഴ്ന്നു. പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് വെള്ളം കയറിയ വീടുകളിൽ നിന്നും റോഡുകളിൽ നിന്നും ജലം പൂർണ്ണമായും ഇറങ്ങി. വയനാട് ദുരന്തം. പെരിന്തൽമണ്ണ നഗരസഭ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 10 ലക്ഷം രൂപ നൽകും. അടുത്ത കൌൺസിൽ യോഗം തീരുമാനത്തിന് അംഗീകാരം നൽകുമെന്ന് ചെയർമാൻ അറിയിച്ചു. വയനാടിനെ വീണ്ടെടുക്കാൻ തൊഴിലുറപ്പ് തൊഴിലാളികളും. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ കുളിക്കിയാട് 2 വാർഡിലുള്ള 60 തൊഴിലാളികളാണ് ഒരു ദിവസത്തെ വേതനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത്. ഇന്ന് കർക്കിടകത്തിലെ കറുത്ത വാവ്. കർക്കിടക വാവ് ദിവസം ബലിയിട്ടാൽ പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കുമെന്നാണ് വിശ്വാസം. കരിമ്പുഴ തീരത്ത് 3000-ൽ പരം ആളുകൾ ബലിതർപ്പണം നടത്തി. ശ്രാദ്ധബലി കൂട്ടുക എന്നുള്ളതാണ് സങ്കല്പിക്കുന്നത്. ആ അരിയിലേക്ക് കുറച്ച് തീർത്തൊഴിച്ച് അരി മാത്രം നന്നായിട്ട് കുഴിക്കും. തീർത്തൊഴിച്ച് അരി മാത്രം നന്നായിട്ട് കുഴിക്കും. നമ്മൾ ചെയ്യുന്നത് ആ പ്രാണനടുത്ത വർഷം വരേക്ക് വേണ്ടുന്ന എള്ളുനീര് സമർപ്പിക്കുക എന്നുള്ളതാണ് സങ്കല്പിക്കുന്നത്. പൂവ് മാത്രം മുഴുവനായിട്ട് കണ്ടിട്ട് പിടിക്കും. മരിച്ചുപോയ പിതൃക്കൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന മക്കളോ ബന്ധുമിത്രാദികളോ ചെയ്യുന്ന കർമ്മമാണ് ബലിയിടൽ. പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ദക്ഷിണായനത്തിലെ ആദ്യത്തെ അമാവാസിയാണ് കർക്കിടകത്തിലേത്. അതുകൊണ്ടാണ് കർക്കിടക വാവു ബലി പ്രാധാന്യമുള്ളതായി കരുതുന്നത്. അതേസമയം അമാവാസി 2 ദിവസങ്ങളിലായതിനാൽ കരിമ്പുഴയിൽ ഞായറാഴ്ചയും വാവു ബലി ആചരിക്കും. കരിമ്പുഴ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഈ വർഷത്തെ കർക്കിടകവിനോടനുബന്ധിച്ച് ഇന്ന് രാവിലെ പുലർച്ചെ 3 മുതൽക്ക് തന്നെ നിരവധി ഭക്തർ വന്ന് പിതൃതർപ്പണം നടത്തിക്കഴിഞ്ഞു. വാവ് 2 ദിവസമായിട്ട് ഉള്ളത് കാരണത്താൽ നാളെയും തിരക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന് വേണ്ടുന്ന സൗകര്യങ്ങളും ഏർപ്പാടുകളൊക്കെ ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇന്ന് നിരവധി ഇത്ര നേരം കൊണ്ട് ആയിരക്കണക്കിന് ആൾക്കാർ പിതൃതർപ്പണം നടത്തി പോയി കഴിഞ്ഞു. നാളെയും ഇതേ തിരക്ക് നിലനിൽക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. പുലർച്ചെ ആരംഭിച്ച ബലിതർപ്പണ ചടങ്ങുകൾക്ക് പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. കരിമ്പുഴയിൽ നിശ്ചയിച്ചതിലും നേരത്തെ ചടങ്ങുകൾ ആരംഭിച്ചു. തിരോധകതീർത്ഥം പുഴയോരത്തെ കടവുകളിൽ പോലീസ്, ട്രോമാ കെയർ സേനകളുടെയും ആരോഗ്യ വകുപ്പിന്റെയും സേവനം ഉറപ്പാക്കിയിരുന്നു. സി സി എൻ കടമ്പഴിപ്പുറം. കർക്കിടക വാവ് ദിനത്തിൽ ആയിരക്കണക്കിന് ആളുകൾ ബലിതർപ്പണം നടത്തി. തച്ചനാട്ടുകര, അലനല്ലൂർ, കോട്ടുപ്പാടം, ആലിപ്പറമ്പ് പഞ്ചായത്തുകളിൽ വിവിധ ഭാഗങ്ങളിലെ ക്ഷേത്രങ്ങളിലും ക്ഷേത്രങ്ങളോട് ചേർന്നുള്ള സ്നാനഘട്ടത്തിലും പുഴയോരങ്ങളിലും ബലിതർപ്പണം നടന്നു. പിതൃക്കളെ ആവാഹിച്ച് ഇരുത്താനുള്ള പേടമാണ്, അതിന് ഇരിക്കാനുള്ള പരപ്പൊക്കെ ഉണ്ടായിക്കോട്ടെ കേട്ടോ, പൂട്ടി വെക്കണ്ട, പരത്തിയൊക്കെ വെച്ചോളൂ. ആ പീഠത്തിന്റെ കാൽഭാഗം തൊട്ട് വന്ദിക്കുക, അടിഭാഗത്ത് തൊട്ട് വന്ദിക്കുക.
പിതൃക്കളുടെ ആത്മാവിന് ശാന്തി ലഭിക്കുന്നതിനായി പുണ്യതീർത്ഥങ്ങളാലും പഞ്ചദ്രവ്യങ്ങളാലും ബലിയർപ്പിക്കുന്ന ദിവസമാണ് കർക്കിടക വാവ്. കാവുംപുറം നരസിംഹമൂർത്തി ക്ഷേത്രം കടവിൽ പ്രദേശത്തെ ആളുകൾക്ക് ബലിതർപ്പണം നടത്താനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. മുരളീധരൻ, ശിവശങ്കരൻ നായർ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രപൂജകൾക്ക് ശാന്തി ശ്രീകുമാർ നേതൃത്വം നൽകി. ക്ഷേത്രത്തിൽ തിലഹോമം, ഔഷധക്കഞ്ഞി വിതരണം എന്നിവ ഉണ്ടായി. ഓഗസ്റ്റ് 10 ക്ഷേത്രത്തിൽ സമ്പൂർണ്ണ രാമായണം നടത്തുമെന്നും ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. അലനല്ലൂർ ചളവ അഭയം സഹായ സമിതിയുടെ നേതൃത്വത്തിലാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത്. ആചാര്യൻ ഗോപാലകൃഷ്ണൻ കാർമ്മികനായി. 200 ആളുകൾ പങ്കെടുത്തു. വർഷങ്ങളായി ഇവിടെ ബലിതർപ്പണത്തിനുള്ള സൗകര്യങ്ങൾ ചെയ്തു വരുന്നുണ്ടെന്നും സെക്രട്ടറി തങ്കപ്പൻ നായർ അറിയിച്ചു. എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ജനാർദ്ദനൻ, ശശിധരൻ, ശ്രീധരൻ, കൃഷ്ണൻ, ശിവശങ്കരൻ, വാസുദേവൻ, അയ്യപ്പൻ നായർ, സത്യപാലൻ, വെളുത്ത, പ്രമോദ്, രാമചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. CCN ചത്തല്ലൂർ. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ കൊമ്പം വളവിന് സമീപം കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 5 പരിക്കുപറ്റി. കൊടക്കാട് കൊമ്പം മേഖലകൾ ദേശീയപാതയിലെ സ്ഥിരം അപകട സ്ഥലങ്ങളാണ്. തച്ചനാട്ടുകര കുണ്ടൂർക്കുന്ന് സ്വദേശികളായ കോങ്കോട്ടിൽ സുന്ദരൻ, അനിത, സുനിത, നീലി, കാറിൽ യാത്ര ചെയ്തിരുന്ന നെന്മാറ പുത്തൻവീട് പ്രദീപ് എന്നിവർക്കാണ് പരിക്കുപറ്റിയത്. ഇവരെ വട്ടമ്പലം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്കേറ്റ നീലിക്ക് അസുഖമായതിനെ തുടർന്ന് കുണ്ടൂർക്കുന്നിൽ നിന്നും ആര്യംഭാവിലെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയവരാണ് ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്നത്. അപകടത്തെ തുടർന്ന് ഓടിക്കൂടിയ നാട്ടുകാരാണ് പരിക്കുപറ്റിയവരെ ആശുപത്രിയിൽ എത്തിച്ചത്. വട്ടമ്പലത്ത് നിന്നും ഫയർഫോഴ്സും എത്തി. കൊടക്കാട് കൊമ്പം മേഖലകൾ ദേശീയപാതയിലെ സ്ഥിരം അപകട സ്ഥലങ്ങളാണ്. CCN ചത്തല്ലൂർ. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഹരിതകർമ്മസേനയ്ക്ക് വേണ്ടി വാങ്ങിയ വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്തു. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ശ്രീധരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഹരിതകർമ്മസേനയുടെ വളണ്ടിയർമാരെല്ലാം ആദ്യകാലത്ത് വീടുകളിലെല്ലാം സന്ദർശിക്കുമ്പോൾ വലിയ രൂപത്തിലുള്ള അവഗണനയും അതുപോലെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുമെല്ലാം നേരിട്ടുകൊണ്ടാണ് അവർ പ്രവർത്തിച്ചിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ പൊതുസമൂഹമാകെ അംഗീകരിക്കുന്ന ഒരു സംവിധാനമായിട്ട് ഹരിതകർമ്മസേന സംവിധാനം മാറിയിരിക്കുകയാണ്. കേരളം ശുചിത്വ രംഗത്ത് വലിയ രൂപത്തിലുള്ള മുന്നേറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ മുന്നോട്ട് പോക്ക് നമ്മൾ കൈവരിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് ചെറിയ രൂപത്തിലുള്ള ശുചിത്വമില്ലാത്ത സന്ദർഭങ്ങൾ വരുമ്പോൾ വലിയ രൂപത്തിലുള്ള പ്രതിഷേധമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജിക അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ സുമതി, സി ഹരിദാസൻ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എസ് ജയപ്രകാശ്, അസിസ്റ്റന്റ് സെക്രട്ടറി സാജിദ്, ജനപ്രതിനിധികൾ, ഹരിതകർമ്മസേനാംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, ആസൂത്രണ സമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യം പ്ലാസ്റ്റിക് ഷെഡിംഗ് യൂണിറ്റിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടിയാണ് വാഹനം ഉപയോഗിക്കുന്നത്. ഹരിതകർമ്മസേനാംഗങ്ങൾ തന്നെ ഡ്രൈവിംഗ് പരിശീലിച്ച് വാഹനം ഓടിക്കും. അതിനായുള്ള ഫണ്ട് കൂടി വകയിരുത്തിയിട്ടുണ്ട്. CCN കടമ്പഴിപ്പുറം. ചെത്തല്ലൂർ മുള്ളൂരിയിൽ റോഡിന്റെ ഭിത്തി തകർന്നത് ഗതാഗത പ്രശ്നം രൂക്ഷമായി. വാഹനയാത്ര ദുഷ്കരമായതിനാൽ പ്രദേശത്തുകാർ ദുരിതത്തിലായി. തച്ചനാട്ടുകര പഞ്ചായത്തിലെ ചെത്തല്ലൂർ തെക്കുമുറി അത്തിപ്പറ്റ മുള്ളൂരി ഭാഗത്താണ് ആളുകൾ യാത്ര ചെയ്യാനാവാതെ പ്രയാസപ്പെടുന്നത്. മുള്ളൂരിൽ നിന്ന് മായപ്പടി ഭാഗത്തേക്ക് പോകുന്ന റോഡിന്റെ സൈഡ് ഭിത്തി പൂർണ്ണമായും തകർന്നതാണ് വാഹന ഗതാഗതം താറുമാറാക്കിയത്. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ തോടിനോട് ചേർന്നുള്ള വീടിന്റെ സമീപത്തെ ഉയർന്ന ഭാഗത്തെ മൺഭിത്തിയും ഇടിഞ്ഞു തകർന്നതോടെ മണ്ണെല്ലാം തോട്ടിലായി. തോടിന്റെ ഒഴുക്ക് ഇല്ലാതായതോടെ തോട്ടിലെ വെള്ളം മുഴുവൻ റോഡിലേക്ക് കവിഞ്ഞ് പാടത്തേക്ക് ഒഴുകുകയായിരുന്നു. ഇതോടെ റോഡിന്റെ ഒരു ഭാഗം പൂർണ്ണമായും വീണു. കഴിഞ്ഞ ദിവസം ഹിറ്റാച്ചിയും JCBയും കൊണ്ടുവന്ന് മണ്ണെല്ലാം നീക്കം ചെയ്തെങ്കിലും വലിയ വാഹനങ്ങൾക്ക് പോകാൻ കഴിയാതെയായി. ഇരുചക്രവാഹനങ്ങൾ മാത്രമാണ് ഇപ്പോൾ സാഹസികമായി യാത്ര ചെയ്യുന്നത്. കാൽനട യാത്ര പോലും ദുരിതമായിട്ടുണ്ടെന്ന് പ്രദേശവാസിയായ കുട്ടൻ പറഞ്ഞു. പിന്നെ ആൾക്കാർക്ക് നടക്കാൻ പറ്റാതെ ഈ വണ്ടി ഓടിയായിരുന്ന സ്ഥലമാണ്. കുട്ടു 4 വീല് വണ്ടി ഓടിയായിരുന്നാണ്. ഇപ്പോൾ ഒരു ആൾക്കാർക്ക് നടക്കാനും കൂടി പറ്റാത്തൊരവസ്ഥയായി പോയി. പിന്നെ അങ്ങനെ കിടക്കണോ? ആള് അധികൃതൊക്കെ വന്നു പോയി എന്നല്ലാതെ ആർക്കും പിന്നെ ഒരു ഉപകാരം ഇപ്പോൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. ജനങ്ങളെ സഹായം കൊണ്ട് JCB ഒക്കെ വന്ന് കല്ല് മാറ്റിയിട്ട്
അപ്പോൾ അങ്ങനെ തോട് ക്ലിയർ ആക്കിയെന്ന് മാത്രം. ഇത്രയും പെട്ടെന്ന് എന്തെങ്കിലും സൗകര്യം ചെയ്ത് തന്നാൽ ജനങ്ങൾക്ക് ഇതേപോലെ സ്കൂളിലേക്കൊക്കെ പോണ കുട്ടികൾക്കൊക്കെ ഉപകാരമായിപ്പെടും. മായപ്പടിക്ക് എളുപ്പമാണ്. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിൽ അത്തിപ്പറ്റ ചെത്തല്ലൂർ റോഡിലെ തോട്ടുപാലവും തകർന്നതോടെ ഇതുവഴിയും ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ്. ഇതോടെ മുള്ളൂരി അത്തിപ്പറ്റ തെക്കുമുറി നിവാസികൾ കിലോമീറ്ററുകൾ ചുറ്റി ആലിപ്പറമ്പ് വഴിയാണ് കരിങ്കലത്താണിയിലേക്ക് എത്തുന്നത്. സ്കൂൾ തുറക്കുന്നതോടെ ബസ്സുകളും വളരെയധികം ചുറ്റിയാണ് എത്തുക. ജനകീയ പ്രശ്നത്തിൽ എത്രയും പെട്ടെന്ന് പരിഹാരം വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇതേസമയം മായപ്പടിയിൽ നിന്നും കളത്തുംപാടം റോഡിലെ മുള്ളൂരി വഴി വാഹനം വരുവാനുള്ള പ്രയാസവും കർഷകർക്ക് ആവശ്യമായ വാഹനങ്ങളും മറ്റും കൃഷിയിടത്തിലേക്ക് ഇറക്കാനുള്ള പ്രയാസവും കർഷകർ ചൂണ്ടിക്കാണിക്കുന്നു. രണ്ടാം വിള ഇറക്കാറാകുമ്പോഴേക്കും വാഹനങ്ങൾ എത്തിക്കാനുള്ള സൗകര്യങ്ങളും ചെയ്തു തരണമെന്നാണ് കർഷകരുടെ ആവശ്യം. പഞ്ചായത്തിന്റെയോ ബ്ലോക്കിന്റെയോ ചെറിയ ഫണ്ട് കൊണ്ട് പരിഹാരമാകില്ലെന്നും വലിയ ഫണ്ടുകൾ വെച്ച് റോഡ് നവീകരിക്കണമെന്നും കർഷകനായ കൊറോണയംകാട്ടിൽ മണി പറഞ്ഞു. ഈ കാണുന്നതാണ് ഇപ്പോൾ കളത്തമ്പാടം മുള്ളൂരിയിലേക്ക് വരുന്ന റോഡാണിത്. മായപ്പടിയിൽ നിന്ന് തുടങ്ങിയിട്ട് പിന്നെ കളത്തമ്പാടം വഴി തിരുനാഗഞ്ഞ ക്ഷേത്രത്തിൽ പോകുന്ന ഒരു റോഡാണിത്. ഇതിവിടെ ഒരു വീടിൻ്റെ ഒരു സൈഡ് ഇടിഞ്ഞ് തോട് ബ്ലോക്കായിട്ട് രാത്രിക്ക് വെള്ളം മൂടിയിട്ട് ആകെ പൊട്ടിവലിച്ചു. ആ അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഇത് പിന്നെ കൃഷി ആവശ്യത്തിനും കൊയ്ത്ത് മിഷ്യൻ വന്നിറങ്ങാനും ട്രാക്ടർ വന്നിറങ്ങാനും റാമ്പൊക്കെ ഇട്ടിട്ട് ഒരു റോഡ് വീതി കൂട്ടിയിട്ട് പണിയെടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. സർക്കാർ, പഞ്ചായത്തും പിന്നെ ഇവിടുത്തെ മെമ്പർമാരും ഇതിലേക്ക് യാതൊരു വിധ മുൻഗണനയും തരണില്ല. ഇതിപ്പോൾ ആകെ ജനങ്ങളാകെ ബുദ്ധിമുട്ടിയിരിക്കുകയാണ്. സിസിഎൻ ചെത്തല്ലൂർ. വയനാടിനെ വീണ്ടെടുക്കാൻ തൊഴിലുറപ്പ് തൊഴിലാളികളും. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ കുൽക്കിളിയാട് രണ്ടാം വാർഡിലുള്ള 60 തൊഴിലാളികളാണ് ഒരു ദിവസത്തെ വേതനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത്. കുടുംബത്തിലെ മറ്റ് തിരക്കുകളെല്ലാം മാറ്റിവെച്ചും സമയം ക്രമീകരിച്ചുമാണ് നിങ്ങളെല്ലാം അവിടെ എത്തിയിട്ടുള്ളത്. അതിന് പ്രത്യേകമായിട്ടുള്ള സ്നേഹവും അഭിനന്ദനവും നിങ്ങളെ അറിയിക്കുകയാണ്. നമ്മുടെ നാട് ഒരു ദുരന്തത്തെ അഭിമുഖീകരിക്കുമ്പോൾ ആ ദുരന്തത്തിൽ നിന്ന് നാടിനെ കൈപിടിച്ചുയർത്താൻ നമുക്ക് കഴിയാവുന്ന നിലയിലുള്ള സഹായം ചെയ്യുക എന്നതിനേക്കാൾ ഒരു വലിയ നല്ല കാര്യം വേറെ ഇല്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിങ്ങൾ നൽകിയിട്ടുള്ള സംഭാവന നിങ്ങളെ സംബന്ധിച്ചത് ഒരു ഉയർന്ന സംഖ്യയാണ്. ഒരു ദിവസത്തെ വേതനം എന്ന് പറയുന്നത് സ്വാഭാവികമായും അത്തരം ഒരു നല്ല തീരുമാനം ഒന്നാം ഘട്ടത്തിൽ എടുത്തിട്ടുള്ള എല്ലാ സഹോദരിമാർക്കും അമ്മമാർക്കും ഊഷ്മളമായിട്ടുള്ള സ്നേഹവും. ഒറ്റപ്പാലം MLA കെ പ്രേംകുമാറിന് CDS മെമ്പർ ലത ചെക്ക് കൈമാറി. വാർഡ് മെമ്പർ ഉമ്മർ കുന്നത്ത്, വാർഡ് വികസന സമിതി അംഗം സിദ്ദിഖ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കരിമ്പുഴ പഞ്ചായത്തിലും ശ്രീകൃഷ്ണപുരം ബ്ലോക്കിലും മാത്രമല്ല പാലക്കാട് ജില്ലയിൽ തന്നെ ആദ്യമായാണ് ഒരു വാർഡിലെ മുഴുവൻ തൊഴിലുറപ്പ് തൊഴിലാളികളും തങ്ങളുടെ ഒരു ദിവസത്തെ വേതനം വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നത്. CCN കടമ്പഴിപ്പുറം. വയനാട് ദുരന്തം. പെരിന്തൽമണ്ണ നഗരസഭ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 10 ലക്ഷം രൂപ നൽകും. അടുത്ത കൗൺസിൽ യോഗം തീരുമാനത്തിന് അംഗീകാരം നൽകുമെന്ന് ചെയർമാൻ അറിയിച്ചു. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരെ സഹായിക്കുന്നതിനായി പെരിന്തൽമണ്ണ നഗരസഭ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 10 ലക്ഷം രൂപ തനത് ഫണ്ടിൽ നിന്ന് നൽകും. അടുത്ത കൗൺസിൽ യോഗം തീരുമാനത്തിന് അംഗീകാരം നൽകും. നഗരസഭ ചെയർമാൻ P. Shaji ഒരു മാസത്തെ ഓണറേറിയവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് CMDRFലേക്ക് നൽകും. ദുരന്ത ബാധിതരെ സഹായിക്കുന്നതിന് വേണ്ടി നാടൊന്നാകെ കൈകോർക്കണമെന്നും ഓരോരുത്തർക്കും കഴിയാവുന്ന തരത്തിൽ CMDRFലേക്ക് സംഭാവന നൽകണമെന്നും ചെയർമാൻ അറിയിച്ചു. CCN പെരിന്തൽമണ്ണ. വയനാട് ദുരന്തത്തിന്റെ ആഘാതം കവിതകളിലൂടെ പങ്കുവയ്ക്കുകയാണ് 3-ാം ക്ലാസ്സുകാരികളായ മെഹസിനും മെഹറിനും. ദുരന്തഭൂമിയായ വെള്ളാർമലയിൽ സ്കൂളിൽ 3 വർഷക്കാലം അധ്യാപകനായി ജോലി ചെയ്ത പിതാവ് ഫൈസലിന്റെ അനുഭവങ്ങളും ഈ ഇരട്ട സഹോദരിമാരുടെ കവിതകളിൽ കാണാം. തകർത്തു പെയ്യുന്ന മഴയത്ത് മരങ്ങളെല്ലാം വീഴുന്നു, വീട്ടിൽ വെള്ളം കയറുന്നു, വീടുകൾ ഒഴുകിപ്പോകുന്നു, സ്ഥലങ്ങളെല്ലാം മുങ്ങുന്നു, ജനങ്ങളെല്ലാം ഭയപ്പാടോടെ വിറങ്ങലിച്ചു നിൽക്കുന്നു. മലകൾ നിറഞ്ഞൊരു സുന്ദരനാട് ദുരന്തത്തിൽ മുങ്ങുന്നു. നാട്ടുകൾ തെയ്യോട്ടുചിറ 55-ാം മൈൽ സ്വദേശികളായ ഫൈസൽ റാഷിദ ദമ്പതികളുടെ മക്കളായ മെഹസിൻ മെഹറിൻ എന്നീ 3-ാം ക്ലാസ്സുകാരികളാണ് വയനാട് ദുരന്തത്തിന്റെ ആഘാതം കവിതകളിലൂടെ പങ്കുവെക്കുന്നത്. ഒരുപാട് ആളുകൾ അതിൽപ്പെട്ട് ജീവൻ പൊലിഞ്ഞു പോയല്ലോ, രക്ഷിക്കാനായി ഓടിക്കൂടി എല്ലാം മറന്നൊരു പറ്റം, പിടയും ജീവന ചെളിയിൽ നിന്ന് വാരിയെടുത്തവർ ഓടുന്നു, തകർന്നടിഞ്ഞ സ്വപ്നങ്ങളും നെഞ്ചു പിളർന്ന വയനാടും കരളുരുകുന്നൊരു കേരളവും
നേർക്കാഴ്ച. അധ്യാപകർ വിവിധ വിഷയങ്ങളെക്കുറിച്ച് കവിത എഴുതാൻ പറയാറുണ്ടെന്നും ഇതാണ് പ്രോത്സാഹനമായതെന്നും മെഹസിനും മെഹറിനും പറയുന്നു. ഞങ്ങളെ സാറിന്റെ ആ സാറിങ്ങനെ കവിത എഴുതാൻ ഓരോ തരും, അപ്പൊ ഞങ്ങള് എഴുതണതാണ്. ഇത് എന്താ ഇതേപോലെ ഞങ്ങളുടെ സാറ് തന്നിട്ട് അപ്പൊ ഞങ്ങള് അത് എഴുതിയതാണ്. പിന്നെ എന്താ ഇതൊക്കെ ഞങ്ങള് വാർത്ത വെക്കുമ്പോ അയിൽ കൊറേ ഇങ്ങനെ വേർഡ്സ് ഉണ്ടാവും, അതൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ ഇതൊക്കെ എഴുതുന്നതാണ്. അലനല്ലൂരിലെ ഗാലക്സി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 3-ാം ക്ലാസ് വിദ്യാർത്ഥികളായ ഇവർ ഇരട്ട സഹോദരിമാരാണ്. മറ്റു വിഷയങ്ങളെ കുറിച്ചും ഇവർ കവിതകൾ എഴുതാറുണ്ട്. വിവിധ മാഗസിനുകളിലും കഥകളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ക്യൂബിക്സ് കറക്റ്റ് ചെയ്ത റെക്കോർഡും ഈ മിടുക്കികൾ നേടിയിട്ടുണ്ട്. പിതാവ് ഫൈസൽ കാരാകുർശി GHSSൽ സയൻസ് അധ്യാപകനാണ്. ഇദ്ദേഹം ദുരന്തഭൂമിയായ വെള്ളാർമലയിലെ സ്കൂളിൽ 2016-2019 വരെ 3 വർഷക്കാലം അധ്യാപകനായി ജോലി ചെയ്തിരുന്നു. ഇതിന്റെ ഓർമ്മകളും ഫൈസൽ പങ്കുവച്ചു. ഞാന് 2016 മുതൽ 2019 കാലഘട്ടങ്ങളിൽ നമ്മുടെ വെള്ളാർമല സ്കൂളിൽ VHSലെ അധ്യാപകനായിരുന്നു. അപ്പോൾ അന്നത്തെ 3 വർഷക്കാലം ഞാൻ ഫാമിലി ആയിട്ട് തന്നെയായിരുന്നു അവിടെ താമസിച്ചിരുന്നത്. അവിടുത്തെ നാട്ടുകാരായിട്ടും അവിടുത്തെ കുട്ടികളായിട്ടും വളരെ നല്ല അറ്റാച്ചറായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായതിൽ പിന്നെ ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് ഞാൻ ആ TVയുടെ മുമ്പിൽ തന്നെ ആയിരുന്നു വാർത്തകൾ ഒരുപാട്. ആ വാർത്തകൾ കേൾക്കുമ്പോഴൊക്കെ എൻ്റെ കുട്ടികൾ ഞാനറിയാതെ അവർ എൻ്റെ പുറകിൽ തന്നെ വന്നിരുന്നിട്ട് ആ വാർത്തകൾ എന്നോടൊപ്പം അവർ ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ നൊമ്പരങ്ങളും അതിൻ്റെ വേദനകളും അവരും മനസ്സിലാക്കിയിട്ടാവണം അവർക്ക് ഏതായാലും അതിനെ സംബന്ധിച്ച് ഒരു കവിത എഴുതാനും അവരുടെ മാഷ് പറഞ്ഞിരുന്നു. അങ്ങനെ ആ വാർത്തകളുടെ ക്യാപ്ഷൻസിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അവർ ഇങ്ങനൊരു കവിത, വയനാടിൻ്റെ നൊമ്പരത്തെ അവരും ചേർത്ത് പിടിച്ചുകൊണ്ട് അവരൊരു കവിത എഴുതുകയുണ്ടായി. എന്തായാലും വയനാടിൻ്റെ ആ ദുരന്ത സമയത്തും ഒരു ചെറിയ സന്തോഷം നമുക്കുണ്ടാകുന്നത് ഈ കുട്ടികളുടെ കവിതകളിലൂടെ വയനാടിൻ്റെ ഈ ഒരു ദുരന്ത മുഖത്തെ തുറന്നു കാണിക്കാൻ അവരുടെ കവിതക്കായി എന്ന് പറയുന്നത് ചെറിയൊരു സന്തോഷം. CCN പെരിന്തൽമണ്ണ. വിൽപ്പനയ്ക്കായി കൈവശം വച്ച 4 ഗ്രാം MDMAയുമായി യുവാവ് പെരിന്തൽമണ്ണയിൽ പോലീസിന്റെ പിടിയിൽ. കഴിഞ്ഞ ദിവസം രാത്രിയിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് ലഹരി മരുന്നുമായി ചെറുക്കാപ്പറമ്പ് സ്വദേശി പിടിയിലായത്. അങ്ങാടിപ്പുറം ചെറുക്കാപ്പറമ്പ് സ്വദേശി പട്ടാണി മുഹമ്മദ് ഹാരിസിനെയാണ് പെരിന്തൽമണ്ണ SI ഷിജോസി തങ്കച്ചനും സംഘവും അറസ്റ്റ് ചെയ്തത്. ജില്ലയിൽ ടൗണുകൾ കേന്ദ്രീകരിച്ച് രാത്രിയിൽ സിന്തറ്റിക് ലഹരി മരുന്നുകളുടെ ഉപയോഗവും വിൽപ്പനയും നടക്കുന്നതായി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി SS ശശിധരൻ IPSന് രഹസ്യവിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പെരിന്തൽമണ്ണ DYSP സാജു കെ എബ്രഹാം, CI സുമേഷ് സുധാകരൻ എന്നിവരുടെ നേതൃത്വത്തിൽ സ്റ്റേഷൻ പരിധിയിൽ പരിശോധന ശക്തമാക്കിയിരുന്നു. പെരിന്തൽമണ്ണ പോലീസും ജില്ലാ ആന്റി നാർക്കോട്ടിക് സ്ക്വാഡും നടത്തിയ പരിശോധനയിൽ ടൗണിൽ നിന്നാണ് മുഹമ്മദ് ഹാരിസിനെ പിടികൂടിയത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. CCN പെരിന്തൽമണ്ണ. ശക്തമായ മഴ ശമിച്ചതോടെ ഭാരതപ്പുഴയിലെ ജലനിരപ്പ് താഴ്ന്നു. പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് വെള്ളം കയറിയ വീടുകളിൽ നിന്നും റോഡുകളിൽ നിന്നും ജലം പൂർണ്ണമായും ഇറങ്ങി. കേന്ദ്ര ജല കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം ബുധനാഴ്ച ഭാരതപ്പുഴയിൽ ജലനിരപ്പ് 10.50 മീറ്ററിൽ കൂടുതലാണ് ഉയർന്നത്. വെള്ളിയാഴ്ച വൈകിട്ടോടെ 6 മീറ്ററിലേക്ക് താഴ്ന്നു. വരും ദിവസങ്ങളിൽ മലമ്പുഴ ഡാം തുറക്കുകയാണെങ്കിൽ ഭാരതപ്പുഴയിൽ വെള്ളം ഉയരാനും സാധ്യതയുണ്ട്. ജാഗ്രത തുടരണമെന്ന് തീരദേശവാസികൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മേഖലയിലെ ഒട്ടേറെ കിണറുകൾ പുഴവെള്ളം കയറി മലിനമായിട്ടുണ്ട്. ഇവ ശുദ്ധീകരിക്കുകയാണ്. വെള്ളപ്പൊക്കത്തെ തുടർന്ന് ആനക്കര, പട്ടിത്തറ, തൃത്താല മേഖലകളിൽ ഏക്കർ കണക്കിന് കൃഷിയാണ് നശിച്ചത്. CCN ഷൊർണൂർ. ചെർപ്പുളശ്ശേരി പുത്തനാൽക്കൽ ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ ഗണപതി ഹോമവും ആനയൂട്ടും നാളെ നടക്കും. പ്രത്യക്ഷ ഗജപൂജയും 7 ആനകളെ അണിനിരത്തുന്ന ആനയൂട്ടും പ്രസാദൂട്ടും ഉണ്ടാകും. 1008 നാളികേരം ഉൾപ്പെടെ 8 കൂട്ടുകൾ ഉപയോഗിച്ച് നടത്തുന്ന അഷ്ടദ്രവ്യ ഗണപതി ഹോമം ഞായറാഴ്ച പുലർച്ചെ 4 തുടങ്ങും. തന്ത്രിമാരായ അണ്ടലാടിമന ഉണ്ണി നമ്പൂതിരിപ്പാട്, അണ്ടലാടിമന വിഷ്ണു നമ്പൂതിരിപ്പാട് എന്നിവർ മുഖ്യ കാർമ്മികരാവും. മേൽശാന്തി അകത്തേക്കുന്നത്ത് ശ്യാംകൃഷ്ണൻ നമ്പൂതിരി സഹകാർമ്മികരുമാവും. രാവിലെ 7 ഉഷപൂജയും 8 പ്രത്യക്ഷ ഗജപൂജയും തുടങ്ങും. 9 7 ആനകളെ അണിനിരത്തുന്ന ആനയൂട്ട് തുടങ്ങും. 11 പ്രസാദൂട്ടും ആരംഭിക്കും. CCN ചെർപ്പുളശ്ശേരി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
കർക്കിടക വാവ് ദിനത്തിൽ ആയിരക്കണക്കിന് ആളുകൾ ബലിതർപ്പണം നടത്തി. ക്ഷേത്രങ്ങളിലും ക്ഷേത്രങ്ങളോട് ചേർന്നുള്ള സ്നാനഘട്ടത്തിലും പുഴയോരങ്ങളിലും ബലിതർപ്പണം നടന്നു. കരിമ്പുഴ തീരത്ത് 3000 പരം ആളുകൾ ബലിതർപ്പണം നടത്തി. ശക്തമായ മഴ ശമിച്ചതോടെ ഭാരതപ്പുഴയിലെ ജലനിരപ്പ് താഴ്ന്നു. പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് വെള്ളം കയറിയ വീടുകളിൽ നിന്നും റോഡുകളിൽ നിന്നും ജലം പൂർണ്ണമായും ഇറങ്ങി. വയനാട് ദുരന്തം. പെരിന്തൽമണ്ണ നഗരസഭ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 10 ലക്ഷം രൂപ നൽകും. അടുത്ത കൌൺസിൽ യോഗം തീരുമാനത്തിന് അംഗീകാരം നൽകുമെന്ന് ചെയർമാൻ അറിയിച്ചു. വയനാടിനെ വീണ്ടെടുക്കാൻ തൊഴിലുറപ്പ് തൊഴിലാളികളും. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ കുളിക്കിയാട് 2 വാർഡിലുള്ള 60 തൊഴിലാളികളാണ് ഒരു ദിവസത്തെ വേതനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത്. ഇതോടെ സിസിഎൻ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. സിസിഎൻ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, എസ് ബി ടി ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്.